ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഏറെ വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ സ്ലീഹാകാലത്തിലെ നാലാമത്തെ ഞായറാഴ്ച ഇന്ന് സഭ നമുക്ക് മുമ്പിൽ ധ്യാന വിഷയമായിട്ട് അവതരിപ്പിക്കുന്ന വചനഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ആറാം അധ്യായം 27 മുതൽ 36 വരെയുള്ള സുവിശേഷ ഭാഗമാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 5, 6, 7 അധ്യായങ്ങളിലായി കൊടുത്തിരിക്കുന്ന ഗിരിപ്രഭാഷണം അഥവാ മലയിലെ പ്രസംഗം ആ ഒരു വചനഭാഗ ചിന്തകളെ സമതല പ്രഭാഷണം എന്ന പേരിൽ ആറാം അധ്യായത്തിലെ ഒരു കൊച്ചു ഭാഗമായി കാച്ചിക്കുറുക്കി ലൂക്കാ സുവിശേഷകൻ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു അതിലെ ഒരു ചെറിയ ഭാഗമാണ് ഇന്ന് നമുക്ക് മുമ്പിൽ സഭ ധ്യാന വിഷയമായിട്ട് നൽകുക ശത്രുക്കളെ സ്നേഹിക്കുക ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുക അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ശപിക്കുന്നവരെ അനുഗ്രഹിക്കുക തുടങ്ങി 4 മനോഹരമായ വെല്ലുവിളികളാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് പഴയ നിയമ ജീവിതശൈലി എന്തായിരുന്നുവെന്ന് നമുക്കറിയാം അത് പകരത്തിന് പകരമുള്ള ഒരു ജീവിതശൈലിയാണ് കണ്ണിന് പകരം കണ്ണ് പല്ലിന് പകരം പല്ല് എന്ന് തുടങ്ങിയ പകരത്തിൻ്റെ പ്രതികാര ജീവിതശൈലി ആ പഴയ നിയമ ജീവിതശൈലിയെ ഒരു പുത്തൻ വിപ്ലവകരമായ ജീവിതശൈലിയായി ക്രിസ്തീയ ജീവിതശൈലിയായിട്ട് നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കാനാണ് ഈശോ തൻ്റെ പരസ്യ ജീവിതകാലത്ത് ഏറെ ശ്രദ്ധിച്ചത് അത് ശത്രുക്കളെയും കൂടി സ്നേഹിക്കണം ശത്രുക്കൾക്ക് കൂടി നന്മ ചെയ്യണമെന്നുള്ള ഒരു പുത്തൻ ക്രിസ്തീയ ജീവിതശൈലി ഈശോയുടെ 3 വർഷത്തെ പരസ്യ ജീവിതം നമുക്ക് ധ്യാന വിഷയമായിട്ട് എടുത്താൽ തൻ്റെ പുത്തൻ ക്രിസ്തീയ ജീവിതശൈലി നൽകാനായിട്ടായിരുന്നു ഈശോ തൻ്റെ വാക്കിലൂടെയും പെരുമാറ്റത്തിലൂടെയും അത്ഭുതങ്ങളിലൂടെയും ഒക്കെ പരിശ്രമിച്ചത് അപ്പോൾ നമ്മളെ ശരിക്കും വിസ്മയപ്പെടുത്തുന്നത് ഈശോ ചെയ്ത അത്ഭുതങ്ങളെക്കാൾ ഈശോ ചെയ്യാതെ പോയ മഹാത്ഭുതങ്ങളായിരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തുക സ്വത്വം അഥവാ ഐഡൻറ്റിറ്റി ചോദ്യം ചെയ്യപ്പെടുക എന്നത് നമുക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യം ആ ഇത്തിരി പോകുന്ന അഹങ്കാരത്തിലാണല്ലോ ഞാനും നിങ്ങളുമൊക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ തല ഉയർത്തി നിൽക്കുന്നത് അതെവിടെ വെച്ചേലും നഷ്ടപ്പെട്ടാൽ ആ ഐഡൻറ്റിറ്റി ഒന്ന് ചോദ്യം ചെയ്യപ്പെട്ടാൽ സർവ ആസുരതകളോടും കൂടി നമ്മുടെ ഉള്ളിലെ സാത്താൻ പുറത്തു വരും പക്ഷെ അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ ഈശോ സ്നേഹത്തോടെ ശാന്തമായി അവഗണിച്ചു കളഞ്ഞു എന്നുള്ളതാണ് ഈശോയുടെ ജീവിതത്തെ ആകാശത്തോളം ഈശോയുടെ ജീവിതത്തിൻ്റെ മഹത്വത്തെ ആകാശത്തോളം ഉയർത്തി നിർത്തുന്നത് ഒരത്ഭുതം ചെയ്ത് ദൈവപുത്രനാണെന്ന് സ്ഥാപിക്കാനുള്ള അവസരം പ്രലോഭനം ഈശോയുടെ ജീവിതത്തിൽ ഒരുപാട് തവണ ഈശോ നേരിടേണ്ടി വന്നിട്ടുണ്ട് കല്ലുകളെ അപ്പമാക്കാനുള്ള ആദ്യ മരുഭൂമിയിലെ ആദ്യ പ്രലോഭനം തുടങ്ങി കുരിശിലെ അവസാന നിർണായക മുഹൂർത്തങ്ങളിൽ പോലും ഈശോയുടെ ഈ പ്രലോഭനം നീണ്ടുനിന്നു എന്നുള്ളത് അവാസ്തവം നീ ദൈവപുത്രനാണെങ്കിൽ കല്ലുകളെ അപ്പമാക്കാനായി ആവശ്യപ്പെടുന്ന പിശാച് ആളെ കൂട്ടാൻ അത്ഭുതം ചെയ്താൽ മതി പക്ഷേ ഈശോ ജീവിതത്തിൻ്റെ ഒരു മുഹൂർത്തങ്ങളിലും ഒരവസരത്തിലും ഈശോ ആളാകാനും ആളെ കൂട്ടാനും ആളുകളെ സ്വാധീനിക്കാനുമായി ഒരത്ഭുതവും ജീവിതത്തിൽ ചെയ്തില്ല എന്നുള്ളതാണ് അവൻ്റെ ജീവിതത്തിൻ്റെ മനോഹാരിത ഏറ്റവും ഒടുവിൽ കുരിശിൽ വച്ച് ദൈവപുത്രനാണെന്ന് തെളിയിച്ച് അത്ഭുതം ചെയ്യാനുള്ള അവസാന പ്രലോഭനം ഈശോ നേരിടേണ്ടി വന്നു ജീവിതത്തിൻ്റെ അവസാന മണിക്കൂറുകൾ താൻ എന്തിനു വേണ്ടി ഈ ലോകത്തിലേക്ക് വന്നോ ആ ദൗത്യം പൂർത്തിയാക്കിയോ എന്നുള്ള ആശങ്ക ഈശോയുടെ ഉള്ളിലുണ്ടായിരുന്നിരിക്കാം തൻ്റെ എതിരാളികൾ കുരിശൻ ചുവട്ടിൽ നിന്ന് ആർത്തുല്ലസിച്ചുകൊണ്ട് വിജയം ആഘോഷിക്കുന്നു തൻ്റെ പ്രിയപ്പെട്ടവരോ സുഹൃത്തുക്കളോ ശിഷ്യന്മാരോ ആരും ഒരാശ്രയമായിട്ടില്ലാത്ത അവസ്ഥ എല്ലാം തകർന്ന തരിപ്പണമായി തോറ്റു എന്നുള്ള ചിന്തയിലൂടെ ഈശോ കടന്നുപോയിട്ടുണ്ടാവാം അവസാന ചാൻസ് എല്ലാവരുടെയും നിയന്ത്രണം വിട്ടുപോകുന്ന നിർണായക നിമിഷങ്ങൾ ഈശോയ്ക്ക് കഴിയുമായിരുന്നിട്ടും ഈശോ കുരിശിൽ നിന്ന് താഴേക്കിറങ്ങി രക്ഷപ്പെട്ടില്ല എന്നുള്ളതാണ് അവൻ്റെ ജീവിതത്തിൻ്റെ സുന്ദര നിമിഷം ഈശോ ഏറ്റവും അധികം ബലഹീനനായത് കുരിശിൽ വച്ചാണെന്ന് നീയും ഞാൻ ഒരിക്കലും പറയരുത് കുരിശിൽ വച്ച് അവൻ കാത്തുസൂക്ഷിച്ച ആത്മ നിയന്ത്രണമാണ് അവൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി പ്രകടനമായി നിലകൊണ്ടത് അതുകൊണ്ടല്ലേ ശതാധിപൻ ഉച്ചത്തിൽ വിളിച്ചു പറയുകയാണ് ഇവൻ സത്യമായും ദൈവപുത്രനാണ് ക്ഷമയും മൗനവും ഒക്കെ എപ്പോഴും ബലഹീനതയായി കരുതരുത് ഈ ആത്മീയ ബലം കുറയുന്നത് കൊണ്ടാണ് ഈ ആത്മീയ ശക്തി കുറയുന്നത് കൊണ്ടാണ് നമ്മളൊക്കെ പെട്ടെന്ന് പ്രകോപിതരാകുന്നത് പെട്ടെന്ന് അക്ഷമരാകുന്നത് ഏതാണ് എളുപ്പം മൗനം പാലിക്കുന്നതോ അതോ പൊട്ടിത്തെറിക്കുന്നതോ മൗനം പാലിക്കുന്നത് തന്നെ ഭർത്താവിനെ എപ്പോഴും കഴിവുകെട്ടവനായി ചിത്രീകരിക്കുന്ന ഒരു ഭാര്യ ആ ഭാര്യയുടെ മുമ്പിൽ മദ്യപിച്ചും വഴക്കുണ്ടാക്കിയും അടിപിടി കൂടിയും താൻ മിടുക്കനാണെന്നും ശക്തിയുള്ളവനാണെന്നും തെളിയിക്കാൻ ഒരു ഭർത്താവ് ശ്രമിക്കുന്നത് പോലെ തന്നെ
പ്രിയപ്പെട്ട മാതാപിതാക്കളെ സഹോദരങ്ങളെ കുഞ്ഞുങ്ങളെ നമ്മൾ ആരെയാണ് തോൽപ്പിക്കുന്നത് എപ്പോഴാണ് തോൽപ്പിക്കുന്നത് നമ്മുടെ ആത്മീയ ബലം കുറയുമ്പോൾ നമുക്ക് നമ്മളിൽ തന്നെ വിശ്വാസം നമ്മുടെ ശക്തിയിൽ വിശ്വാസം ഇല്ലാതെ വരുമ്പോഴാണ് മറ്റുള്ളവരെ തോൽപ്പിച്ച് വിജയം കണ്ടെത്താനായി ഞാനും നിങ്ങളും ഒക്കെ പരിശ്രമിക്കുന്നത് അതുകൊണ്ട് ക്ഷമയുടെ സ്നേഹത്തിന്റെ ഈ ജീവിത ശൈലി സ്വന്തമാക്കാനാണ് ഈശോ എന്നെയും നിങ്ങളെയും ഇന്നത്തെ ഈ സുവിശേഷത്തിലൂടെ വെല്ലുവിളിക്കുന്നത് നന്മ ചെയ്യുന്നവർക്ക് മാത്രം നന്മ ചെയ്യുക സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിക്കുക എന്നുള്ള ഒരു ജീവിത ശൈലിയിൽ മാത്രം നീ ഒതുങ്ങരുത് ഈശോ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്ന ഈ സ്നേഹത്തിൻ്റെ പുത്തൻ ക്രിസ്തീയ ജീവിത ശൈലിയെ കുറച്ചുകൂടി വ്യക്തമായിട്ട് അവതരിപ്പിക്കാനാണ് പൗലോസ് ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിലൂടെ ഇന്ന് നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് നന്മ ചെയ്യുന്നവർക്ക് മാത്രം നന്മ ചെയ്യുന്ന സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിക്കുന്ന ഒരു ജീവിത ശൈലിയിൽ നീ ഒതുങ്ങി നിൽക്കാതെ എല്ലാവർക്കും എല്ലാം ആകുന്നതിന് എല്ലാവരെയും രക്ഷിക്കുന്നതിന് വേണ്ടി എല്ലാവർക്കും എല്ലാം ആകുന്ന ഒരു ജീവിത ശൈലി അതുകൊണ്ട് തന്നെ പൗലോസ് ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നു മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിൻ്റെ അപ്പുറം ഒരു കടപ്പാടും നിനക്കുണ്ടാവരുത് കാരണം മറ്റുള്ളവരെ സ്നേഹിക്കുക എന്നുള്ളതിൽ എല്ലാ നിയമവും പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു പ്രിയപ്പെട്ട മാതാപിതാക്കളെ സഹോദരങ്ങളെ നമ്മളിപ്പോൾ ഈശോയുടെ ബലിയർപ്പണത്തിലാണ് പങ്കുചേരുന്നത് നമ്മുടെ ഈ ബലിയർപ്പണവും നമ്മുടെ പ്രാർത്ഥനകളും ഒക്കെ പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ നമ്മൾ തമ്പുരാന്റെ സന്നിധിയിലേക്ക് കരങ്ങൾ ഉയർത്തുമ്പോൾ അവൻ മുഖം മറയ്ക്കാതിരിക്കണമെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് അവൻ ചെവി കൊട്ടി അടയ്ക്കാതിരിക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ പുലർത്തേണ്ട ചില മനോഭാവങ്ങൾ ഇന്നത്തെ ഈ രണ്ടാം വായനയിൽ യെശയ്യ പ്രവാചകൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു നിന്റെ ഹൃദയം ശുദ്ധീകരിക്കണം നീ അകൃത്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം ഈ ഒരു ജീവിത ശൈലിയും കൂടി നമുക്ക് സ്വന്തമാക്കാനായിട്ട് കഴിയട്ടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ സഹോദരങ്ങളെ ഇന്നത്തെ സുവിശേഷം നമുക്ക് മുമ്പിൽ വെച്ചു നീട്ടുന്ന ഈശോ അവതരിപ്പിക്കുന്ന പുത്തൻ ക്രിസ്തീയ ജീവിത ശൈലിയും എല്ലാവർക്കും എല്ലാം ആകുന്ന പൗലോസ് ലീഹ അവതരിപ്പിക്കുന്ന പുത്തൻ ആധ്യാത്മികതയും ബലിയർപ്പണത്തിന് നമ്മളെ തന്നെ ഒരുക്കുന്ന യെശയ്യ പ്രവാചകൻ്റെ വായനയിലൂടെ നമ്മൾ ശ്രവിച്ച ഹൃദയത്തെ വിശുദ്ധീകരിക്കുന്ന നന്മയും സ്വന്തമാക്കണമെങ്കിൽ അതിന് നമ്മളെ പ്രേരിപ്പിക്കുന്ന ഘടകം നമ്മുടെ ഉള്ളിൽ നിറയുന്ന ദൈവ സാന്നിധ്യമാണ് ഒന്നാമത്തെ വായനയിൽ നിയമാവർത്തന പുസ്തകത്തിൽ വ്യക്തമായി സഭ അവതരിപ്പിക്കുന്നു ഇസ്രായേൽ ജനത്തിൻ്റെ മരുഭൂമി യാത്രയിൽ അവരുടെ കൂടെ ദിവ്യ സാന്നിധ്യമായി നടന്ന ഒരു ദൈവം ഈ ദൈവിക സാന്നിധ്യം തിരിച്ചറിയാനും ആ ദൈവിക സാന്നിധ്യം ഉള്ളിൽ നിറച്ചാൽ നമുക്ക് ക്ഷമിക്കാൻ കഴിയും സ്നേഹിക്കാൻ കഴിയും ഈ ജീവിത ശൈലിക്കായി ഈ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം ഈശോ അനുഗ്രഹിക്കട്ടെ